കണ്ടത് മനോഹരം, കാണാനുള്ളത് അതിമനോഹരം എന്ന വാചകം സെൻറ്റ് പേഴ്സൺ കറക്റ്റാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ സെർബിയൻ ട്രിപ്പിൽ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ദിവസമാണെന്ന് പറയാം. ഈ ദിവസം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുമെന്ന് ഗൈഡിൻ്റെ ഒരു പ്രോമിസ് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത് തന്നെ. ഇന്ന് എന്തോ സ്പെഷ്യൽ കാണാനുണ്ടെന്നും അത് ഒരിക്കലും മറക്കാത്തൊരു ഓർമ്മയായിരിക്കുമെന്നും നമുക്കറിയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിൻഡോ കൂടെയുള്ള കാഴ്ചയാണ് കേട്ടോ. അത്യാവശ്യം മഞ്ഞുണ്ട് അവിടെ, പുറത്ത് കിടക്കുന്ന കാറിലും റൂഫ് ടോപ്പിലൊക്കെ നല്ല മഞ്ഞുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ പുറത്തിറങ്ങി അവിടെ ദാഹനേനെ ഞാനും ഒക്കെ മഞ്ഞിൽ കളിക്കുന്നത് കാണാം. ഫുള്ളി കവേർഡ് വിത്ത് സ്നോ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട്. കുറച്ചൊക്കെ മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കാണാം. കണ്ടോ, എവിടെ പോയാലും നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു അജണ്ടയിലുള്ള കാര്യം. അതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അറിയാലോ, അവിടെ എല്ലാം പൈൻ ട്രീസ് ആണ്, അതിലൊക്കെ നിറച്ച് സ്നോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നേനേം പോയിട്ട് കുറെ എന്തൊക്കെയോ ഡ്രോ ചെയ്യുകയും പേരെഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേനയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. നേനയുടെ പ്രായത്തിലുള്ള ഒരു 3 കുട്ടികളുണ്ടായിരുന്നു. നേനയ്ക്ക് ഭയങ്കര രസമായിരുന്നു. ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും തീരെ ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പുറത്തു വന്നു. അപ്പോൾ എല്ലാവരും കൂടിയായി പിന്നെ ആ കാറിൻ്റെ മേലെ പേരെഴുതലും പടം വരയ്ക്കലും ഒക്കെ ആയിട്ട് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗൈഡ് 8 ഏതോ ടൈം പറഞ്ഞിരുന്നു, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നല്ല കോൾഡ് ഉണ്ട്, ഞാനും ആ മൂക്കും വായൊക്കെ പൊത്തി ഇരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. പൈൻ ട്രീസ് കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു സ്കീ എലിവേറ്റർ ഉണ്ട്, സ്കീ ലിഫ്റ്റ്, അതിലൂടെയാണ് കയറിയിട്ട് നമുക്ക് ഈ മൗണ്ടൻ്റെ മേലെയാണ് പോകുന്നത് കേട്ടോ. ഒന്ന് ആ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഗൈഡ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഈ പൈൻ ട്രീസ് ഒക്കെ കണ്ടോ, അത് കുറേയൊക്കെ കവേർഡ് ആയിട്ട് വെച്ചിരിക്കുക, അതായത് വളർന്നു വരുന്നതൊക്കെ. ബിക്കോസ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫുള്ളി സ്നോ അവിടെയൊക്കെ വന്ന് ഫുള്ളി കവേർഡ് ആവും അത്രേ. മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ട്രീ ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ് എ പ്രൊട്ടക്ഷനാണ് അവർ ചെയ്യുന്നത്. സ്നോഫോൾസ് ഉണ്ട്, സ്നോഫ്ലേക്സ് ഇങ്ങനെ വീഴുന്ന കണ്ടില്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഫുള്ളി കവേർഡ് വിത്ത് സ്നോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, പിന്നെ അവരൊക്കെ അതിന് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല തണുപ്പ്. ഞങ്ങളിപ്പോൾ അതൊക്കെ നടന്നു സ്കീ ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ. സ്നോ വീഴുന്നില്ലേ, നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറി. ആദ്യം കയറിയപ്പോൾ അത്രയ്ക്ക് വലിയൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ തോന്നിയില്ല. ബിക്കോസ് താഴോട്ട് നോക്കുമ്പോൾ ഗ്രീനറീസ് ഒന്നുമില്ല. വിൻ്റർ ആയതിൻ്റെ പേരിൽ ഓൾമോസ്റ്റ് എല്ലാം ഗ്രീനൊന്നും കാണുന്നില്ല. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് സ്നോ കാണാം എന്നല്ലാതെ വേറൊരു അത്ര ഭംഗിയുള്ള ഒരു ഇതായിട്ട് ഫീൽ ചെയ്തില്ല. ഈ സ്ലാറ്റിബോറിൽ ഗോൾഡ് ഗോണ്ടോള ലിഫ്റ്റ് ഈസ് ദ ലോങ്സ്റ്റ് പനോറമിക് ലിഫ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് നമ്മളോട് കയറുന്നതിന് മുന്നേ തന്നെ ഗൈഡ് പറഞ്ഞിരുന്നു. അത് ശരിയാന്ന് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 25-30 അടുത്ത് നമ്മൾ ആ കാർ ലിഫ്റ്റിലിരുന്നു. കുറച്ച് ദൂരം കഴിയുന്നതോറും സ്നോ കൂടുതലായി കാണാൻ തുടങ്ങി. ഗൈഡ് പറഞ്ഞതൊക്കെ ശരിയാവുന്നതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഫുള്ളി സ്നോ വെച്ച് കവേർഡ് ആയിട്ടുള്ള, അതേപോലെ സ്കീ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി. Is there, I think so, this is for skating, skate, I think so, yeah, this is skate, it's some, yeah, skiing, it's for the ski, ski, yeah, that's correct, super sina, lazy boys, see the skiing too. നമ്മളിപ്പം കേബിൾ കാറിൽ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. നേനയ്ക്കൊരു ഫ്രണ്ട് ഉണ്ടായി, അതുകൊണ്ട് നേന നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരുന്നു. രണ്ടാളും കൂടി ഭയങ്കര കമ്പനി അടിയായിരുന്നു. അറ്റ് ലാസ്റ്റ് വി റീച്ച് ദേർ. ഇതൊരു മൗണ്ടൻ്റെ മേലെയാണ് കേട്ടോ. ടോർണിക് എന്നാണ് ഈ മൗണ്ടൻ്റെ പേര്.
അതിൻ്റെ മേലെയാണിത്. ആ മൗണ്ടൻ്റെ ടോപ്പിലായതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്, അതേപോലെ ഫുള്ളി സ്നോ. കാണാലോ നിങ്ങൾക്ക്, നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, സ്കീ ഒക്കെ ചെയ്യാൻ പറ്റും, അത് റെൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ മഞ്ഞുള്ളൊരു സ്ഥലത്ത് പോകണമെന്ന്, അതിപ്പോഴാണ് മാറിക്കിട്ടിയേ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അന്ന് ഇന്നലെ ഞങ്ങൾ മഞ്ഞ് അവിടെ കുറച്ച് കണ്ടപ്പോൾ വിചാരിച്ചു അയ്യോ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. എല്ലാവിടും സ്നോ, ട്രീസിലും ഈവൺ അവിടെ ഒരു സ്വിങ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നിറച്ച് സ്നോ ആണ്. പിന്നെ ഈ ട്രീസിലൊക്കെ ഞങ്ങൾ ചാടിത്തുള്ളി പിടച്ച് കയറി എന്നൊക്കെ പറയാം, തൂങ്ങിക്കളിച്ചു, സ്നോ ഒക്കെ നമ്മുടെ തലയിലൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മെൽറ്റ് ആവുന്നില്ല, ബിക്കോസ് അത്രയും തണുപ്പ് അതിൻ്റെ പേരിൽ തട്ടി തട്ടി കളയുമായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ മെൽറ്റ് ആവുന്നില്ലേ, അങ്ങനെ ഒരു സംഭവമില്ല. ഇതാ ടോർണിക് മൗണ്ടൻ്റെ താഴയിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ ഒരുപാട് ട്രീസ് ഉണ്ട്, പക്ഷേ എല്ലാം സ്നോയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്വിങ്, ഞങ്ങൾ കുറേ നേരം അതിൽ പോയിരുന്നു ആടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സ്നോയിലിരുന്ന് ഊഞ്ഞാലാടാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അവിടെ പോകുന്നവരൊക്കെ ആക്ച്വലി നല്ല ഒരു വിൻഡർ പ്രൊട്ടക്ഷൻ തെർമൽ വെയേഴ്സ് ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ. കുറച്ച് അധികം നേരം നിൽക്കുമ്പോൾ നമുക്ക് തണുപ്പ് യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങും. നമ്മുടെ ഗൈഡ് നേന ട്രിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ മൗണ്ടൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അമേസിങ് സീനറിയാണ്, നിങ്ങൾ ഒരു എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. നിങ്ങളുടെ ഈ ട്രിപ്പിൽ ഏറ്റവും മോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമല്ലോ എന്നൊക്കെ ഇന്നെന്ന്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, മാഗ്നിഫിസൻറ്റ്, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഭംഗി എന്ന് പറഞ്ഞാൽ സ്നോ ഇഷ്ടപ്പെടുന്നവർ, സ്നോ ഇഷ്ടപ്പെടാത്ത അധികം ആൾക്കാരുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, സ്ഥിരമായിട്ട് സ്നോയിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസലിൻ്റെ ജാനേമൻ മൂവി കണ്ടപ്പോഴാണ്, ഐസ് പോലും കണ്ടാൽ ഞാൻ വെറുത്തു പോയി എന്ന് പറയുമല്ലോ. അതേപോലെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ഒന്നുമല്ല. പക്ഷേ ഞങ്ങളെപ്പോലെ വല്ലപ്പോഴും മാത്രം ഇത് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു. സ്നോയിൽ കളിച്ചും സ്നോമാൻ ഉണ്ടാക്കിയൊക്കെ അവിടെയുള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കി. ആ മൗണ്ടൻ്റെ മേലെ അത് കുറച്ച് ചെറിയ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊരു ഒരു ഹട്ട്, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമുക്ക് കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഒരു ടിപ്പിലാണത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, ഫുള്ള് ട്രീസാണ് സ്നോയിൽ കവർ ചെയ്ത് നിൽക്കുന്നത്, അത് തന്നെ കാണാനുള്ളത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കണ്ടില്ലേ ഇതാണ് ആ ഹട്ട്, വുഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിലിരിക്കാം. കുറച്ച് ഒരു സീറ്റിംഗ് പോലെ, സീറ്റ് എന്നൊന്നും പറയാനില്ല, വുഡിൻ്റെ ഒരു പീസ് ഇട്ടിരിക്കുന്നു. അതിൻ്റെ താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്, നല്ല സ്ലോപ്പാണ്, കെയർഫുള്ളായിരിക്കണം, അങ്ങോട്ട് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും സ്ഥിതി എന്നറിയില്ല. കണ്ടോ നല്ല താഴ്ചയുണ്ട്. ഇതിപ്പോൾ മൗണ്ടൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ നേന അവിടെ ഫുള്ള് സ്നോമാനെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേന ഞാൻ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്, കാരണം എപ്പോഴും ഈ കഫക്കെട്ടൊക്കെ വരണോണ്ട് തണുപ്പ് കൊണ്ടിട്ട് എന്തെങ്കിലും ആവുമോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഗോഡ്സ് ഗ്രേസ് ഒന്നും പറ്റിയില്ല, ആൾ ഓക്കെ ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അതിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ അവിടെ കോഫി ബാർസൊക്കെ ഉണ്ട്. ഏകദേശം നമ്മൾ ഈ സൈഡിൽ കണ്ട പോലത്തെ തന്നെയുള്ള ആക്ടിവിറ്റീസാണ് അവിടെ ഉള്ളത്. ലോഗ് ഹൗസുകളുണ്ട്, സ്വിംഗ് ഉണ്ട്, ദെൻ കോഫി ബാർ. നമുക്ക് അവിടത്തേക്ക് ചെന്ന് ഇരിക്കാം, കോഫി വാങ്ങിച്ച് കുടിക്കാം, പിന്നെന്താണ് ഹോട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ച് അവിടെ പോയിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, ടൈം സ്പെൻഡ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, എൻജോയ് ചെയ്യുക, അതൊക്കെ തന്നെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പ്ലേ ഏരിയ പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആ ചെന്ന സമയത്ത് അവിടെ എന്തോ ക്ലോസ്ഡ് ആയിരുന്നു, എന്താണെന്നറിയില്ല. അതിലെ കുറേ സ്ലൈഡ്സും സ്കീ ചെയ്യാൻ പിന്നെ എന്തൊക്കെയോ കുറച്ച് സ്നോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ ചെന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു, മേ ബി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ആവുമായിരിക്കാം.
ഇതാണ് ആ കോഫി ബാർ. അവിടെ കയറി ഞങ്ങൾ ഒരു കോഫിയും ഞങ്ങൾ പിന്നെ നേനക്കൊരു ഹോട്ട് ചോക്ലേറ്റും ഒക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗോണ്ടോള ലിഫ്റ്റാണ് ഈ സ്ലാറ്റിബോറിലെ കേബിൾ കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകുന്നവരാരും ഇത് മിസ് ചെയ്യരുത്. നമുക്ക് ഒറ്റയ്ക്ക് ക്യാബ് കിട്ടില്ലേ? Nana, see? Snow, see? Yeah, I saw. See? It's so nice. We can pull each other on the back. അവിടെ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾ പോയത് സിറോ ഗോജ്നോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊന്നുമില്ല, ലോഗ് ഹൗസുകളാണ് ഫുള്ള്. ഒരു 19th century തൊട്ടിട്ടുള്ള ലോഗ് ഹൗസുകളെല്ലാം അവിടെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നല്ല സീനറിയാണ്. ഫുള്ള് പൈൻ മരങ്ങളും അതിൻ്റെ ഇടയിലാണ് ഈ ലോഗ് ഹൗസുകൾ ഫുള്ളുള്ളത്. പിന്നെ ഒരുപാട് ചർച്ചുകൾ കാണാൻ പറ്റും. അതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം തന്നെ നമ്മുടെ ഗൈഡ് അവിടെ നിന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കേട്ട് നിൽക്കാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ അവിടെ ഞങ്ങൾ പക്ഷേ ആ നേച്ചർ ബ്യൂട്ടി എന്നുള്ളത് മാക്സിമം എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഈ ടൗണിൽ നിന്നുള്ള ഒരു തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല ഫ്രഷ് എയർ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കൺട്രീസിലുണ്ട് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണല്ലോ. അവിടെയൊക്കെ പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ എല്ലാവരും ഈ സൈക്കിള് പിന്നെ ബൈ വാക്കിംഗ് അതൊക്കെയാണ്. കാറുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ് കൂടുതലും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ വളരെ കുറവാണ്. പിന്നെ ഒരുപാട് ട്രീസ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് എയറും നമുക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ, ഒരുപാട് ട്രീസും മഞ്ഞ് പോകുന്ന വഴിയൊക്കെ തന്നെ മഞ്ഞുകൾ ചെറുതായിട്ട് ആ ഉച്ച കഴിഞ്ഞു എന്നിട്ട് പോലും ട്രീസിലൊക്കെ നമുക്ക് ഈ സ്നോ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പൈൻ ട്രീസിൻ്റെ ഇടയിലാണ് ഈ മ്യൂസിയം. ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ എയർ ആണ്. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുപോയിട്ടില്ലേ, നമ്മളെ ഹിൽ പാലസിലൊക്കെ പ്രിമിറ്റീവ് മെൻസ് യൂസ് ചെയ്തിരുന്ന പോട്ടുകൾ, അവരുടെ യൂട്ടെൻസിൽസ്, അടപ്പുകൾ, അവരുപയോഗിച്ചിരുന്ന വെപ്പൺസ് ഇതൊക്കെ തന്നെ. അതേപോലെ ഈ പണ്ട് കാലങ്ങളിലുള്ള 19th century ആളുകൾ അല്ലെങ്കിൽ അവിടെ തൊട്ടിട്ടുള്ള അവരുടെ ജനറേഷൻ യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻസും അവരുടെ സാധനങ്ങളും അതൊക്കെ തന്നെയാണ് ഈ ഹൗസിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യാത്തത് കേട്ടോ. ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നടന്നു. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു ചർച്ചുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചർച്ച് രണ്ടെണ്ണം കണ്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു, അവിടെയൊക്കെ നടന്നു. അവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് റോഡുകളിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഒരുപാട് കഫേസും കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ അടുത്തടുത്തൊക്കെ വീടുകളാന്ന് തോന്നുന്നുണ്ട് കാണുന്നത്. മിനി മാർക്കറ്റ്. ശരിക്കും ഞങ്ങൾ രാവിലെ പോയ ടോർണിക് മൗണ്ടൻ, അവിടെ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയിട്ടോ. പക്ഷേ ഇത് രണ്ടും ഒരു രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലത്തതും അത് കഴിഞ്ഞുള്ളതും ഒരു ഗ്രീനറി, അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും എൻജോയ് ചെയ്തു. ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ. അപ്പോൾ ബൈ ഫ്രം മലൈക്കാസ്.